ജന്തു സാമ്രാജ്യത്തെ നട്ടെല്ലുള്ള ജീവികൾ എന്നും നട്ടെല്ലില്ലാത്ത ജീവികൾ എന്നും രണ്ടായി തരംതിരിച്ചിരിക്കുന്നു. ആദ്യം നട്ടെല്ലുള്ള ജീവികളെ കുറിച്ച് മനസ്സിലാക്കാം. നട്ടെല്ലുള്ളവയെ കശേരുകി അല്ലെങ്കിൽ വെർട്ടിബ്രേറ്റ്സ് എന്ന് പറയുന്നു. ശരീരത്തിന് നിശ്ചിത ആകൃതിയും ഉറപ്പും നൽകുകയും ശരീരത്തെ നിവർത്തി നിർത്തുന്നതിനും ചലിപ്പിക്കുന്നതിനും സഹായിക്കുന്ന അസ്ഥികളുടെ നിരയെയാണ് നട്ടെല്ല് എന്ന് പറയുന്നത്. നട്ടെല്ലുള്ള ജീവികളുടെ എല്ലുകളുടെ ഘടനയിൽ നിന്നും അവ വളരെ കാലം മുൻപ് ഭൂമിയിലുണ്ടായിരുന്ന പൊതുപൂർവികനിൽ നിന്ന് രൂപപ്പെട്ട് വന്നതാണെന്ന് കണക്കാക്കുന്നു. മനുഷ്യൻ ഉൾപ്പെടെയുള്ള സസ്തനികൾ, ഉരഗങ്ങൾ, പക്ഷികൾ, ഉഭയജീവികൾ, മത്സ്യങ്ങൾ എന്നിവയൊക്കെ നട്ടെല്ലുള്ള ജീവികളുടെ വിഭാഗത്തിൽ പെടുന്നവയാണ്. ആംഫിബിയൻ ക്ലാസിൽ പെടുന്ന ഒരു തരം ചെറിയ തവളയാണ് ഏറ്റവും ചെറിയ കശേരുകി. 7.7 മില്ലിമീറ്റർ മാത്രമാണ് ഇവയുടെ വലിപ്പം. ഏറ്റവും വലിയ കശേരുകി കൂട്ടുകാർക്കൊക്കെ അറിയാവുന്ന നീല തിമിംഗലമാണ്. നട്ടെല്ലില്ലാത്ത ജീവികളേക്കാൾ ബുദ്ധിയിൽ മികച്ചവയാണ് നട്ടെല്ലുള്ള ജീവികൾ. ഏറ്റവും ആദ്യത്തെ കശേരുകികൾ മത്സ്യങ്ങളാണ്. ഇതുവരെ 65,000 ഇനം കശേരുകികളെ കണ്ടെത്തിയിട്ടുണ്ട്. ഈ എണ്ണം കേട്ട് അതിശയിക്കൊന്നും വേണ്ട. ജന്തുജീവജാലങ്ങളിൽ നട്ടെല്ലുള്ളവ വെറും 3% മാത്രമാണ്. നട്ടെല്ലില്ലാത്തവയാണ് ഭൂരിപക്ഷവും. രണ്ടാമത്തെ വിഭാഗം നട്ടെല്ലില്ലാത്ത ജീവികളാണ്. ഇൻവെർട്ടിബ്രേറ്റ്സ് അഥവാ അകശേരുകികൾ എന്ന് വിളിക്കുന്ന ഈ വിഭാഗമാണ് ജീവജാലങ്ങളുടെ 97%. ചിലന്തികൾ, പ്രാണികൾ, വിരകൾ, ഞണ്ടുകൾ, ഒച്ചുകൾ എന്നിങ്ങനെ അകശേരുകികൾ ഭൂമിയിൽ വ്യാപിച്ചു കിടക്കുന്നു. ശീതരക്തമുള്ള ജീവികളാണ് അകശേരുകികൾ. നട്ടെല്ലില്ലാത്ത വർഗത്തിൽപ്പെടുന്ന മിക്ക ജീവികളും വെള്ളത്തിലാണ് ജീവിക്കുന്നത്. കുറച്ചു വിഭാഗം അകശേരുകികൾ കരയിലും ജീവിക്കുന്നു. ചിലന്തികൾ, പുഴുക്കൾ, പ്രാണികൾ മുതലായവ കരയിൽ കഴിയുന്ന അകശേരുകികൾക്ക് ഉദാഹരണമാണ്.